അസ്ഥാനത്ത് അവിവേകം വിളമ്പുന്നവനെ എന്ത് മാണി ഗ്രൂപ്പ് എന്നാൽ അസ്ഥാനത്ത് ബോധപൂർവം വിളമ്പുന്നതിനെ എന്ന് വിളിക്കാൻ സാധിക്കുമോ എന്നാണ് മറ്റൊരു കൂട്ടർ ചോദിക്കുന്നത് കുറച്ച് ദിവസങ്ങളായി ചില മാധ്യമങ്ങൾ ബോധപൂർവം കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്ന രാജ്യസഭാ പ്രശ്നം എൽ ഡി എഫിൽ പ്രശ്നങ്ങൾ പാർട്ടിയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണെന്നും താക്കോൽ സ്ഥാനീയൻ മനസ്സിലാക്കണമായിരുന്നു മാത്രമല്ല മാധ്യമങ്ങൾ കുറിച്ച ഈ ചതിക്കുഴിയിൽ വീഴരുതായിരുന്നു ഒഴിവരുന്ന രാജ്യസഭ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പരസ്യമായി പറഞ്ഞ താക്കോൽ സ്ഥാനിയൻ്റെ പ്രവൃത്തി ആസ്ഥാനത്തായിപ്പോയി അതിൻ്റെ ഉദ്ദേശുദ്ധിയെ പ്രവർത്തകർ ചോദ്യം ചെയ്യുകയാണ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്ക് രാജ്യസഭയിൽ തുടരാൻ അവസരം ഒരുക്കുകയായിരുന്നു ലക്ഷ്യമെങ്കിൽ അത് പറയേണ്ടിയിരുന്നത് മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ പൊതുവേദിയിലോ അല്ല ഇടതുമുന്നണിയുടെ ഉത്തരവാദിത്വമുള്ള വേദികളുണ്ട് അവിടെയാണത് പറയേണ്ടത് യു ഡി എഫിൻ്റെ പഴയ തഴക്കമാണ് ഓടുന്ന പട്ടിക്ക് ഒരുമഴം മുമ്പ് എറിയുക എന്നത് എന്നിട്ട് പൊതുവേദിയിൽ ചർച്ച ചെയ്ത് വഷളാക്കുക ഒടുവിൽ കുരങ്ങൻ അപ്പം പങ്കുവെച്ചതുപോലെ കോൺഗ്രസ് തന്നെ അത് ഏറ്റെടുക്കുക ഇതായിരുന്നല്ലോ കീഴുവഴക്കം ഇതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് തയക്കം പയക്കമായാൽ അപ്പടി കുയപ്പമാകുമെന്ന് ഇതിനൊരന്ത്യം വന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ രാജ്യസഭയുടെ തെരഞ്ഞെടുപ്പ് കാലത്താണ് കൊള്ളാവുന്നമാർ മുന്നണിയുമായി ചർച്ച ചെയ്ത് മാണി മാണിഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുത്തി മുന്നണിക്ക് നേതൃത്വം നൽകുക എന്ന് പറഞ്ഞാൽ മുന്നണിയുടെ മുതലാളിയല്ലെന്നും സമന്മാരിൽ ഒന്നാമൻ മാത്രമാണെന്നും കോൺഗ്രസ് നേതൃത്വത്തെയും യു ഡി എഫ് നേതൃത്വത്തെയും അന്ന് ബോധ്യപ്പെടുത്തി അന്ന് എത്ര ശ്രമിച്ചാലും രാജ്യസഭാ സീറ്റ് ലഭിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവൻ ആ സീറ്റിനു വേണ്ടി പിരിവ് വരെ നടത്തിയെന്നാണ് കരക്കമ്പി അത് ജോസിൻ്റെ തലയിൽ വന്ന് വീഴുകയും ചെയ്തു ഇടതുമുന്നണിയിൽ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് മാധ്യമങ്ങളോ പ്രസ്താവനകളോ അല്ല മറിച്ച് ഉഭയകക്ഷി ചർച്ചകളാണ് രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫിലെത്തിയ കക്ഷികൾക്ക് ചർച്ചയ്ക്ക് വേണ്ടത്ര സമയം കിട്ടിയിരുന്നില്ല എങ്കിലും യു ഡി എഫിലുണ്ടായിരുന്ന അടിസ്ഥാന സംഖ്യ അതായത് പതിനഞ്ച് സീറ്റ് നിയമസഭയിൽ ഉറപ്പിച്ചിരുന്നു പിന്നീട് ഔദ്യോഗികമായി ചർച്ചയ്ക്ക് പോയ ഇന്നത്തെ താക്കോൽസ്ഥാനീനടക്കമുള്ള ഇരുമുഖർ അവരവർക്ക് ഓരോ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ പതിമൂന്നിലേക്ക് കൂപ്പൂത്തി ആർക്ക് നഷ്ടം പാർട്ടിക്ക് രണ്ട് സീറ്റ് നഷ്ടം മൊത്തം കിട്ടിയത് പതിമൂന്ന് മത്സരിച്ചതോ പന്ത്രണ്ടിലോ ഇടതുമുന്നണിയിൽ ചേരുന്നതിന് മുമ്പ് നടത്തേണ്ടിയിരുന്ന ചില ചർച്ചകൾ കൂടി ഉണ്ടായിരുന്നു ഒന്നാമത് ഹൈക്കോടതിയിലെ സർക്കാർ വക്കീലന്മാരുടെ വഹിതം ഇപ്പോൾ വെറും ആറെണ്ണം മാത്രമാണുള്ളത് മുൻകൂട്ടി പഠിച്ച് ആവശ്യപ്പെടാത്തതിൻ്റെ കുഴപ്പമാണത് ഏതാണ്ട് നൂറ്റമ്പതോളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് അതിൽ അർഹിക്കുന്ന തരത്തിലുള്ള ബോർഡും കോർപ്പറേഷനും മൂന്നാം കക്ഷിയായ മാണി ഗ്രൂപ്പിന് കിട്ടിയില്ല ഈ കോർപ്പറേഷനുകളിൽ ഒട്ടുമിക്കത്തിനും എണ്ണത്തിൽ പത്തിൽ കുറയാതെ ബോർഡ് അംഗങ്ങളുണ്ട് അതിൽ വെറും ആറോ ഏഴോ എണ്ണമാണ് മൊത്തത്തിൽ ഈ മൂന്നാം കക്ഷിക്ക് ഇപ്പോഴുള്ളത് ബോർഡ് മെമ്പർ ആയതുകൊണ്ട് ആനക്കുതിര വരുമാനമൊന്നും ഉണ്ടാകുമെന്നാരും കരുതരുത് സിറ്റിംഗ് ഫീസ് കിട്ടുന്നത് തന്നെ വെറും നക്കാപ്പിച്ച പക്ഷേ ഒട്ടിച്ചും സിന്താബാദ് വിളിച്ചും നടക്കുന്ന പ്രവർത്തകർക്ക് ഒരു അംഗീകാരം അത്രയേ ഉള്ളൂ എല്ലാവർക്കും എംപിയും എം എൽ എ ആകാൻ ഒരു പാർട്ടിയിലും സാധിക്കില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മത്സരം വരുമ്പോൾ ഒന്നിൽ കൂടുതൽ അവകാശവാദങ്ങൾ ഉണ്ടാകും പാർട്ടി വിധേയത്വം കൊണ്ട് അവിടെ രമ്യതയിലെത്തുന്നവനൊക്കെ വെറുതെ നടക്കുകയാണ് അതുപോലെയുള്ള ചിലരെയൊക്കെ കുടിയിരുത്താൻ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉപകരിക്കും ഇതെല്ലാം ബോധപൂർവ്വം മറന്നിട്ട് അവനവൻ്റെ സീറ്റ് ഉറപ്പിച്ച് തിരിച്ചു വരുന്നവരെ എന്താണ് വിളിക്കേണ്ടത് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന ജോസിനെ വളർത്താനോ കൊല്ലാനോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ച മുന്നണി മര്യാദയുടെ ഭാഗമായി ഉഭയകക്ഷി ചർച്ചയിൽ ഉൾപ്പെടുത്തേണ്ട വിഷയം പൊതുവേദിയിൽ പറഞ്ഞത് തനിക്ക് ലഭിക്കാൻ സാധ്യതയില്ലാത്ത രാജ്യസഭ ഒരുത്തനും കിട്ടണ്ട എന്ന ചിന്തയാണോ മോൻ ചത്താലും മരുമോളുടെ കണ്ണീർ കണ്ടാൽ മതി എന്ന് പറയുന്നത് പോലെയാണോ ചിലർക്ക് ആളുകളിക്കാൻ വേണ്ടി മാത്രമുള്ളൊരിടമായി കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പ് അധപത്തിക്കരുത് ഇതിനിടയിലാണ് കോർപ്പറേഷൻ ചെയർമാന്മാരെ മാറ്റി പുതിയ ആളുകളെ നിയമിക്കാൻ പോകുന്നതിൻ്റെ പുഹിൽ താനൊഴികെ മറ്റെല്ലാവരും രാജിവെക്കണമെന്നാണ് താക്കോൽ താനിയൻ്റെ ഉത്തരവ് ഇയാൾക്കെന്താ കൊമ്പുണ്ടോ ഈ പോക്ക് അപകടകരമാണ് തരം കിട്ടുമ്പോൾ മറുകണ്ഠം ചാടുന്ന ഇവനെയൊക്കെ പാർട്ടിയുടെ തലപ്പത്ത് പ്രതിഷ്ഠിച്ചത് അപകടം ചോദിച്ചു വാങ്ങുന്നതിന് തുല്യമാണെന്ന് ജോസ് കെ മാണി ഇതുവരെ മനസ്സിലാക്കിയില്ലേ അപ്പോൾ പിന്നെ മാണി സാറിനെയും ജോസിനെയും വിശ്വസിച്ച കാലാകാലം ഈ പാർട്ടിയിൽ നിന്നവരെല്ലാം മണ്ടന്മാരാണോ കെ എം മാണിയുടെ നാവ് ചെത്തി പട്ടിക്ക് ഇട്ടു കൊടുക്കണമെന്ന് പറഞ്ഞവൻ പാർട്ടിയിലെ കെമൻ അവന് ലോക്സഭ രാജ്യസഭ നിയമസഭ എല്ലാം തങ്കത്തലികയിൽ നൽകും അന്തസായി പിരിക്കും ഒടുവിൽ സാധാരണ പ്രവർത്തകന് കിട്ടാൻ സാധ്യതയുള്ള ബോർഡ് ചെയർമാൻ സ്ഥാനവും ഇവന് തന്നെ അവന് രാജിയില്ല സർവാധികാരിയക്കാരൻ ഈ നയം മാറ്റണം രാജി വെച്ച് പിരിയുകയാണെങ്കിൽ എല്ലാ ബോർഡ് മെമ്പർമാരെയും രാജിവെപ്പിക്കണം ഇല്ല എങ്കിൽ ആ പണിക്ക് പോകരുത് നേതാക്കൾ തമ്മിൽ ആശയവിനിമയം നടത്തി വാങ്ങേണ്ട അവകാശങ്ങൾ പരസ്യപ്രസ്താവനയിലൂടെ നശിപ്പിച്ചു കളയുകയാണ് ഇത് ഇയാൾ ബോധപൂർവം ചെയ്ത കുൽസിത തന്ത്രമാണ് അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല ഇടതുമുന്നണിയിൽ ചേരാൻ തീരുമാനിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെടാമായിരുന്നു ഭൂരിപക്ഷവും കിട്ടിപ്പോയനെ കിട്ടിയാൽ എല്ലാം കൂടി ഇയാൾക്ക് ചുമക്കാൻ പറ്റാത്തതുകൊണ്ടാകാം ഒന്നും ചോദിച്ചു വാങ്ങാതിരുന്നത് ഈ രീതിയിലുള്ള കൈയാളന്മാരെ മാറ്റി പ്രതിഷ്ഠിച്ചില്ല എങ്കിൽ ജോസിന് വരുന്നത് ജോസ് തന്നെ അനുഭവിക്കേണ്ടി വരും ഏതായാലും മാണിസാറിനെ തെറി പറഞ്ഞ് നടന്നവനെ അംഗീകരിക്കാൻ സാധാരണ പ്രവർത്തകർക്ക് അതായത് ഇടയ്ക്കിടയ്ക്ക് പോക്കുവരവില്ലാത്ത പ്രവർത്തകർക്ക് അത്ര ബുദ്ധിമുട്ടാണ് അത്ര ദഹിക്കില്ല അത് തുറന്നു പറയാൻ ആരും ഇനിയും മെനക്കെടാത്തത് മാണിസാറിനെ ഓർത്താണ് അല്ലാതെ ഭയന്നിട്ടല്ല കൊട്ടാര വിപ്ലവത്തിന് ഇനി അധികം നാളില്ല ജോസ് കെ പാണിയോടൊന്നേ പറയാനുള്ളൂ ഇതുപോലെയുള്ളവനെയൊക്കെ ചുമന്നാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും അതധികം വിദൂരത്തല്ല